ചാന്തോട്ടിൻ്റെ ഡബ്ബിങ് ജോലികൾ നടന്നത് എറണാകുളം വാഴക്കാലയുള്ള ലാൽ മീഡിയയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ലാൽ മീഡിയയിൽ ഇതിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ കാണാൻ ശാന്ത മുരളി എന്ന് പറയുന്നൊരു പ്രൊഡ്യൂസർ തിരുവനന്തപുരത്ത് നിന്ന് വന്നു. അവരുടെ ആവശ്യം അവർക്ക് വേണ്ടിയിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളതാണ്. അവർ അബുദാബിയിൽ ദീർഘകാലം ഉണ്ടായിരുന്ന ആളാണ് അവരുടെ ഭർത്താവ് മുരളീധരൻ. പിന്നെ അവരുടെ പാർട്ട്ണർ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് അബുദാബിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരാൾ. പ്രകാശും ശാന്ത ചേച്ചിയും കൂടിയിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ അവരോട് ഞാൻ സിനിമകളുടെ ഒരു റിസ്കിനെ കുറിച്ചും സിനിമ ഇതിൽ പൈസ തിരിച്ച് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഓൾറെഡി ഒരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമ ടോട്ടൽ ലോസായി. അവർക്ക് മുടക്കിയ പൈസ മുഴുവൻ നഷ്ടപ്പെട്ടു. ചെറിയ ബജറ്റിൽ ചെയ്തൊരു സിനിമയായിരുന്നു, പക്ഷേ അവർക്കത് തിയേറ്ററിൽ തീരെ വിജയിച്ചില്ല. ആ കാലത്ത് ഈ ഒ ടി ടി പരിപാടിയൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ടോട്ടൽ ലോസായി. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും നിങ്ങളുടെ ഒരു സിനിമ അങ്ങനെ ടോട്ടൽ ലോസ് ആവില്ലല്ലോ, ഞങ്ങൾക്ക് ഒരു ആളുകൾ കാണുന്ന ഒരു സിനിമ ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മൂന്ന് സിനിമകളാണ് പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ ഓർഡർ ഇങ്ങനെയാണ്, ആ മൂന്ന് കഥയും ഞാൻ നിങ്ങളോട് പറയാം, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഥ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, പക്ഷേ അത് ഈ ഓർഡറിലേ ചെയ്യുള്ളൂ. അതായത് ചാന്തോട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ ചെയ്യാൻ പോകുന്നത് ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മദർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഈ മൂന്ന് കഥകൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മദർ ഇന്ത്യ ആണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ട് സിനിമകൾ കഴിയാൻ കാത്തിരിക്കണം. ഈ രണ്ട് സിനിമകൾക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടില്ല. അപ്പോൾ അതിന് പ്രൊഡ്യൂസേഴ്സ് ആവുന്നത് വരെ ഞാൻ കാത്തിരിക്കും, കാരണം ഈ ഓർഡറിലേ ഞാൻ ചെയ്യുള്ളൂ. ക്ലാസ്മേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അച്ഛനുറങ്ങാത്ത വീടിന് എനിക്കൊരു പ്രൊഡ്യൂസറായി, ആ സിനിമ കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്മേറ്റ്സ്. അതല്ല അച്ഛനുറങ്ങാത്ത വീട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ അച്ഛനുറങ്ങാത്ത വീടിൻ്റെ കഥയും ഒരു അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞു, ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു ഐഡിയ പറഞ്ഞു, മദർ ഇന്ത്യയുടെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പം അവർക്ക് ക്ലാസ്മേറ്റ്സാണ് ഇഷ്ടമായത്, അവർ ക്ലാസ്മേറ്റ്സ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജെയിംസ് ആൽബർട്ടിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊരു ആൾക്കാരുണ്ട്, അവരോട് കഥ ഒന്ന് നീ പോയി പറയണം. അപ്പോൾ ഞാൻ ഈ പടത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് പോയി കഥ പറയാൻ പറ്റില്ല, എനിക്ക് വരാൻ പറ്റില്ല, നീ പറയണം അവരോട്. അങ്ങനെ ജെയിംസ് ആൽബർട്ടിൻ്റെ നമ്പർ ഇവർക്കും ഇവരുടെ നമ്പർ ജെയിംസ് ആൽബർട്ടിനും കൊടുത്തു. അങ്ങനെ ജെയിംസ് കഥ പറയാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് ആണെന്ന് തോന്നുന്നു പോയി. അപ്പോൾ അവിടുന്ന് ജെയിംസ് എന്നെ വിളിച്ചു. വലിയ സീനാണ്, കാരണം അവർ അവരുടെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്നിരിക്കുകയാണ് കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണുന്നത് പോലെ ജെയിംസ് ഇരുന്നിട്ട് ഇതിൻ്റെ കഥ പറയുകയാണ്. അപ്പോഴേക്കും ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട്. ജെയിംസ് കഥ പറഞ്ഞു. ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ജെയിംസ് വിളിച്ചു, കഥ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ശാന്ത ചേച്ചി വിളിച്ചു, ഞങ്ങൾക്ക് കഥ ഇഷ്ടമായത്, നമ്മൾ പ്രൊസീഡ് ചെയ്യാം, എപ്പോഴാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ മതി, കുറച്ച് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്മേറ്റ്സിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷെ അച്ഛനുറങ്ങാത്ത വീടിന് പ്രൊഡ്യൂസറായിട്ടില്ലായിരുന്നു ആ സമയത്ത്. ഞങ്ങളുടെ ഒരു സുഹൃത്ത്, അപ്പോൾ വിനോദ് ഷൊർണൂർ എന്ന് പറയുന്ന ഷൊർണൂരുകാരൻ പയ്യൻ എൻ്റെ രസികൻ തൊട്ടിട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചാന്തോട്ടിലും അവൻ മാനേജറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു, ഇതിന് പറ്റിയൊരു പ്രൊഡ്യൂസർ, ചെറിയ ബജറ്റുള്ളൊരു സിനിമയാണ്, 1,80,000, 85,000, 90,000 രൂപയ്ക്ക് തീർക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പം അതിന് പറ്റിയൊരാളുണ്ടോയെന്ന് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ ഈ അച്ഛനുറങ്ങാത്ത വീടിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അച്ഛനുറങ്ങാത്ത വീട് ഞാൻ ആദ്യകാല സിനിമകളെല്ലാം ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലിരുന്നിട്ടാണ് ഡിസ്കഷനും എഴുത്തും. അതിൻ്റെ കാര്യം അവിടെ അന്ന് റൂമിന് 100 രൂപയേ വാടകയുള്ളൂ. പിന്നെ അവിടെ ചെറിയ അടുത്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരിക, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്താലും ചിലവ് വളരെ കുറവാണ്. എത്ര ദിവസം ഇരുന്നാലും അതൊരു ബാധ്യതയാവില്ല എന്നുള്ളതുകൊണ്ട് പ്രൊഡ്യൂസറുള്ള സിനിമയ്ക്ക് പ്രൊഡ്യൂസേഴ്സിന് സന്തോഷം ഞങ്ങളവിടെ ഇരിക്കുന്നുണ്ട്, കാരണം അത്രയും ചിലവ് കുറവാണ്. പ്രൊഡ്യൂസർ ഇല്ലാത്ത സിനിമയ്ക്ക് നമുക്ക് എഫോർഡ് ചെയ്യാവുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നമ്മളവിടെ ഇരിക്കും. ഒറ്റപ്പാലത്ത് എനിക്ക് രാത്രി വീട്ടിലേക്ക് പോവാം, അതായിരുന്നു അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
അപ്പം അങ്ങനെ മറവത്തൂർ കനവ് കഴിഞ്ഞ് ചന്ദ്രനദിക്കുന്ന ദിക്കിൽ തൊട്ടിട്ട് മീശമാധവൻ രണ്ടാം ഭാവമൊക്കെ അവിടെ ഒരു റൗണ്ട് ഡിസ്കഷൻ, ചിലത് മീശമാധവൻ ഏതാണ്ട് ഫുൾ അവിടെ ഇരുന്നിട്ടാണ് എഴുതിയത്. അപ്പം ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ബാബു ജനാർദ്ദനൻ സ്ഥിരമായിട്ട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ എഴുത്തും ചിത്രം വരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം പട്ടാമ്പിയിലുള്ള വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ പോകും. അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് ഉള്ള ഒരാളായിരുന്നു ബാബു ജനാർദ്ദനൻ. ബാബു ജനാർദ്ദനനും ഞാനും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ പട്ടാളമൊക്കെ കഴിഞ്ഞൊരു സമയത്ത് ഞാൻ അവിടെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ ബാബു പറഞ്ഞ ഒരു കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അച്ഛനുറങ്ങാത്ത വീടിൻ്റെ കഥ പറഞ്ഞു. എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആര് അഭിനയിക്കും എന്ന് ചോദിച്ചപ്പോൾ ബാബു നന്നായിട്ട് വരയ്ക്കും, ആ ഡ്രോയിങ് മാഷാണ്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അയാൾക്ക് ഇങ്ങനെ ഒരു എം എന്നെഴുതിയ പോലെയുള്ളൊരു കഷണ്ടി ഉണ്ടാവും, കട്ടിയുള്ളൊരു എൻ ജി ഒസിൻ്റെ ആ കാലത്തെ ഒരു കട്ടിയുള്ള മീശി ഉണ്ടാവും, പിന്നെ പോക്കറ്റിൽ ഒരു ലീക്ക് ചെയ്യുന്ന ഫൗണ്ടൻ പെൻ ഉണ്ടാവും, ഷർട്ട് ഇൻ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഉള്ള ആളായിരിക്കും, പക്ഷേ കാലിൽ ബാറ്റയുടെ ചെരുപ്പായിരിക്കും, ഷൂ ആയിരിക്കില്ല, കയ്യിലൊരു ലെതർ ബാഗ് ഉണ്ടാവും, പിന്നെ ചോറ്റുപാത്രത്തിൻ്റെ ഒരു നെറ്റിൽ ചോറ്റുപാത്രം ഇട്ടിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് ഇട്ടിട്ടുള്ള ഒരു നെറ്റ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ബാബു ഒരു കാരിക്കേച്ചർ വരച്ചു കഴിഞ്ഞു ഇയാളുടെ. അപ്പോൾ ആ കാരിക്കേച്ചർ കാണിച്ചപ്പോൾ ഇരുണ്ട നിറമുള്ള ആളായിരിക്കും, അങ്ങനെയൊക്കെ ആണ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരിക്കേച്ചർ വരച്ച് കഴിഞ്ഞപ്പോൾ അവൻ അയ്യോ ഇത് സലീം കുമാറിൻ്റെ ചായ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബാബു പറഞ്ഞു എൻ്റെ മനസ്സിൽ സലീം കുമാറാണ് ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്. അപ്പോൾ സലീം കോമഡി ക്യാരക്ടേഴ്സ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സലീമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഞാൻ സലീമിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ബാബു ഒരു കഥ, ഞാനും ബാബും കൂടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതിൻ്റെ കഥ നീ ഒന്ന് കേൾക്കണം, ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. സലീം ഏതോ കോമഡി പരിപാടിയാണെന്ന് വിചാരിച്ചിട്ട് കഥ കേൾക്കാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വരിക. അത് സലീം അഭിനയിക്കുന്ന ഏതൊരു പടത്തിൻ്റെ ലൊക്കേഷനിൽ ബാബു പോവുകയോ ചെയ്തു. അങ്ങനെ കഥ കേട്ടിട്ട് സലീമിന് കഥ ഭയങ്കര ഇഷ്ടമായിട്ട് സലീം പറഞ്ഞു ഇത് വല്ല മമ്മൂക്കേനെയൊക്കെ വിളിച്ചിട്ട് വെച്ച് ചെയ്യ്, മമ്മൂക്കയുടെ അടുത്ത് ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം, ഇത് ചെയ്യാൻ പറയാം, നല്ല കഥയാണെന്ന് പറയാം, നീ പോയിട്ട് പറ, ഇത് എന്നെ വെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കാണാണ്ടാവുമോ, പിന്നെ ഞാൻ ചെയ്താൽ ശരിയാവുമോ, അത് നല്ല സിനിമയാണ്, വെറുതെ എന്നെ വെച്ചിട്ട് ചെയ്തിട്ട് നശിപ്പിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ബാബുവും ഞാനും അതിൽ ഉറച്ചു നിന്നു, സലീം തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്നു. പിന്നെ ഒരു അതൊക്കെ ഈ ചാന്തുവട്ടിൻ്റെയൊക്കെ പണികൾ നടക്കുന്നതിനിടയിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ചാന്തുവട്ട് കഴിയാറായ സമയത്ത് ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്ത് അവിടെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഇടയ്ക്ക് വരാറുള്ള ആനന്ദ് പയ്യന്നൂർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നീട് അദ്ദേഹം പ്രൊഡ്യൂസറൊക്കെ ആയി, ആനന്ദ് പയ്യന്നൂർ പറഞ്ഞു ഒരു പ്രൊഡ്യൂസറുണ്ട്, അയാൾ ഇത് ചെയ്യാൻ തയ്യാറാവും എന്ന് പറഞ്ഞാൽ റജി പുത്തഴുത്ത് എന്ന് പറഞ്ഞ വയനാട്ടുകാരനായിട്ടുള്ള ഒരു കർഷകനും ഒരു കേരള കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടുള്ള ആൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് പീനട്ട് ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇനീഷ്യലി ഒരു 10-15 ലക്ഷം രൂപ മതി, ബാക്കിയുള്ള അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്, ചെറിയ പടമാണ്. അപ്പോൾ അയാൾ പറഞ്ഞാൽ അത് 15 ലാക്സ് ഈസ് പീനട്ട് ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ മീശ ഈ ചാന്തോട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പീരുമേട് ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഫിക്സ് ചെയ്ത് ബജറ്റ് ഒക്കെ കൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാന്തോട്ടിൻ്റെ റീറെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ സലാം പാലപ്പെട്ടിയോട്, സലാം ബാപ്പുവിനോട് പറഞ്ഞു നമുക്ക് അടുത്തൊരു പടം ഒരു ചെറിയ സിനിമയാണ്, ഭയങ്കര ബജറ്റിലേക്കൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ നമുക്കൊരു കൺവെൻഷണൽ പ്രൊഫഷണൽ ക്യാമറാമാനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ പൈസയൊക്കെ ചോദിച്ചാൽ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ടാലൻ്റുള്ള ഏതെങ്കിലും പുതിയ സിനിമാറ്റോഗ്രാഫർ ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു സിനിമയാണത്, ചെറിയ സിനിമയാണ്, നമ്മുടെ കയ്യിൽ നിൽക്കും,
എന്നാൽ ക്വാളിറ്റിയുള്ള വർക്കായിരിക്കണം. അപ്പോൾ സലാം പറഞ്ഞു, സാർ സന്തോഷ് ശിവൻ സാറിൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, മനോജ് പിള്ള എന്നാണ് പേര്, സന്തോഷ് ചേട്ടൻ്റെ ക്ലാഷൊക്കെ പുള്ളിയെ ചെയ്യുക. ഇപ്പോൾ അപരിചിതൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ സലാം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ അതിൽ സന്തോഷ് ചേട്ടൻ ഇല്ലാത്ത സമയത്ത് അതിൻ്റെ ക്ലാഷ് വർക്ക് മുഴുവൻ ചെയ്തത് മനോജായിരുന്നു. രണ്ടുപേരും വർക്ക് തമ്മിൽ ഒരു വ്യത്യാസവും തിരിച്ചറിയില്ല, അത്രയും മാച്ച് ചെയ്ത് ചെയ്യാനറിയാം. അവൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയാൽ ഒരു നല്ല ഒരു ക്യാമറാമാൻ ആവാൻ സാധ്യതയുള്ള ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ സലാമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് മനോജ് പിള്ളയുടെ. മനോജ് അവിടെ പ്രസാദ് സ്റ്റുഡിയോയിലെ ഏതോ ഒരു പടത്തിൻ്റെ, സന്തോഷേട്ടൻ ചെയ്ത ഏതോ ഒരു സിനിമയുടെ ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ പടം ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സലാമായിട്ട് സൗഹൃദമുള്ളതുകൊണ്ട് സലാമിനെ വെറുതെ വിളിച്ചതാണ്. അപ്പോൾ സലാം പറഞ്ഞു, ഇത് ഭയങ്കര അത്ഭുതമായിരിക്കണം, ഒരു കാര്യം ചെയ്യും, നീ ഉടനെ ഇന്നെ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മനോജ് സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ മനോജിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു പടം ചെയ്യേണ്ട, ചെറിയ സിനിമയാണ്, വലിയ ബജറ്റൊന്നുമില്ല, മിനിമൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് മിനിമം സെറ്റപ്പിൽ ചെയ്യണം, വലിയ സിനിമയുടെ വൺ സെറ്റപ്പൊന്നും നമുക്ക് തരാൻ പറ്റില്ല, ചെറിയ ബജറ്റിലുള്ളൊരു സിനിമയാണ്, നിങ്ങൾക്ക് ക്യാമറ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം മനോജുവിന് ഭയങ്കര സന്തോഷമായി. മനോജു പറഞ്ഞു, എന്തായി പറയണം, എനിക്ക് ഒരു ക്യാമറാമാന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓഫറാണ്, ഞാൻ തീർച്ചയായിട്ടും ചെയ്യാൻ സാറുന്നു. ഫിലിപ്പീൻസ്, യുക്രൈൻ, USA, ബഹാമാസ് നാലു രാജ്യങ്ങൾ, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 15 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 15. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-544-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ മനോജ സിനിമയിലേക്ക് വന്നു. അതിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് ചാന്തോട്ടിൽ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്ന കൈലാസ് എന്ന് പറഞ്ഞ സാബുറാം എന്ന് പറഞ്ഞ ആള്, അന്ന് നേമം പുഷ്പരാജിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു സാബുറാം. സാബുറാമിനെ ആർട്ട് ഡയറക്ടറായിട്ട് ഫിക്സ് ചെയ്തു. മനോജ് ആലപ്പുഴ എൻ്റെ സ്ഥിരം കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു, മനോജ് ആലപ്പുഴേൻ്റെ കോസ്റ്റ്യൂംസ് ഏൽപ്പിച്ചു. ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ഒരു രണ്ടോ മൂന്നോ സിനിമകളിൽ മാനേജറായിട്ട് മാത്രം വർക്ക് ചെയ്ത് പരിചയമുള്ള വിനോദ് ഷർണൂരിനെ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, വേറൊരാൾക്ക് വലിയ പൈസയൊന്നും കൊടുത്തിട്ട് നിർത്താൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പ്രൊഡ്യൂസർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ വിശ്വസ്തനായിട്ട് കൂടെ നിൽക്കാവുന്ന ഒരാൾ, 100% പ്രൊഡ്യൂസറുടെ സ്ഥാനത്ത് നിന്ന് ജോലി ചെയ്യാവുന്ന ഒരാളാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നീ ചെയ്താൽ മതി. പിന്നെ വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ വിനോദ് ഷർണൂറിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു സംഘം പുതിയ ആളുകൾ രംഗത്ത് വന്ന സിനിമയായിരുന്നു അച്ഛനുറങ്ങാത്ത വീട്. അച്ഛനുറങ്ങാത്ത വീട് പീരുമേട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അച്ഛനുറങ്ങാത്ത വീടിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഷൂട്ടിംഗ് ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോകും തോറും ചെറിയ സാമ്പത്തിക ഞെരുക്കം ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ പുള്ളി തിരിച്ചു വന്നില്ല. അങ്ങനെ സിനിമ ഇത് നിർത്തിക്കഴിഞ്ഞാൽ പുലിവാലാവും, കാരണം പിന്നെ ഇത് തുടങ്ങാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ ATM കാർഡാണ് വരച്ചിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് പിന്നെ സിനിമ മുന്നോട്ട് പോകുന്നത്. അവിടുന്ന് ഇവിടുന്ന് മേടിക്കാവുന്നിടത്തൊക്കെ ഞാൻ കടം മേടിച്ചു. കടം പറയാവുന്ന സ്ഥലത്തൊക്കെ വിനോദ് കടം പറഞ്ഞു. വിനോദിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷണം ആ സിനിമയിൽ കിട്ടി, കാരണം പൈസ ഇല്ലാണ്ട് എങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നത്. അങ്ങനെ ഞെങ്ങി ഞെരുങ്ങി ഒരു തരത്തിൽ ആ സിനിമ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. സലിമിൻ്റെ കയ്യിൽ നിന്നൊക്കെ നായകനാണ്, അങ്ങോട്ടാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത്. പക്ഷേ സലിമിൻ്റെ നിന്നൊക്കെ ഇങ്ങോട്ട് കടം മേടിക്കുകയും സലിമിൻ്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ചിട്ടൊക്കെ പൈസ കൊണ്ടുവന്നിട്ടാണ് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ. അതിൽ മുരളിയേട്ടൻ ഒരു പ്രധാന റോൾ അഭിനയിച്ചിരുന്നു. അതെനിക്ക് എന്നും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമാണ്. കാരണം മുരളിയേട്ടൻ എന്ന് പറയുന്ന ഒരു നടൻ്റെ കരിയർ ഞാനിങ്ങനെ തൊട്ടടുത്തുനിന്ന് കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ആദ്യം
പഞ്ചാഗ്നിയിൽ അഭിനയിച്ച ഒരു വില്ലൻ റോള് ചെയ്തു, ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റോള് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കമൽ സാറിൻ്റെ പൂക്കാലം വരവായി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ സപ്പോർട്ടിങ് റോള്, ഒരു പോസിറ്റീവ് ഡോക്ടറുടെ റോള് ചെയ്തു. അത് കഴിഞ്ഞ് കമൽ സാറിൻ്റെ തന്നെ വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിന് ഓപ്പോസിറ്റ് വലിയ ഒരു വില്ലൻ റോള് ചെയ്തു. അതിനിടയിൽ ലോഹിയട്ടനായിട്ടൊരു ഭയങ്കര സൗഹൃദ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ജോർജ് കിത്തു സംവിധാനം ചെയ്ത ആധാരം എന്ന് പറഞ്ഞ സിനിമയിലൂടെ അദ്ദേഹം നായകനായി. അപ്പോൾ ആ കാലത്തൊക്കെ എന്നോടൊരു ഭയങ്കര വാത്സല്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുലോകം എന്ന് പറഞ്ഞ സിനിമ ചെയ്യണ കാലത്ത് എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നീ ഒരു എനിക്ക് നായകനാവാൻ പറ്റുന്ന ഒരു കഥ സംഘടിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പ്രൊഡ്യൂസേഴ്സിനൊക്കെ തരാം, നീ സിനിമ സംവിധാനം ചെയ്യാറായില്ലല്ലോ, നീ ഇനി എന്തിനാ അങ്ങനെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നടക്കണം. അങ്ങനെ എന്നിലൊരു സംവിധായകനുണ്ട് എന്നുള്ളതൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞ ആളുകളിൽ ഒരാളാണ്. അപ്പം പിന്നീട് അദ്ദേഹം നായകനായി. കമൽ സാറിൻ്റെ തന്നെ ചമ്പക്കുളം തച്ചൻ, ഭൂമി ഗീതം തുടങ്ങിയ സിനിമകളിലൊക്കെ നായകനായി. സത്യേട്ടൻ്റെ പല സിനിമകളിലും നായകനായി. അങ്ങനെ അദ്ദേഹം നായകനായിട്ട് കുറേ സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം സപ്പോർട്ടിങ് റോളുകളിലേക്കൊക്കെ വന്ന ഒരു കാലമായിരുന്നു അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സലീംകുമാർ നായകനാവുന്ന ഒരു പടത്തിൽ സലീംകുമാറിൻ്റെ ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അഭിനയിക്കാനായിട്ട് വിളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഇത്തിരി വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു നടനെയാണ് ആ റോളിലേക്ക് ആദ്യം സമീപിച്ചത്. അപ്പോൾ അദ്ദേഹം വലിയൊരു എമൗണ്ട്, അദ്ദേഹം വലിയ എമൗണ്ട് ഒന്നുമല്ല, അദ്ദേഹം ഡിസേർവ് ചെയ്യുന്നൊരു എമൗണ്ട് തന്നെയാണ് ചോദിച്ചത്. പക്ഷേ ഞങ്ങളുടെ ദാരിദ്ര്യം കൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ, നമുക്കത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ മടിച്ചു മടിച്ചാണ് മുരളിച്ചേട്ടനെ വിളിക്കുന്നത്. മുരളിച്ചേട്ടൻ പറഞ്ഞു, നീ എന്തിനങ്ങനെ മടിക്കണേ, നിൻ്റെ സിനിമയല്ലേ, നിനക്ക് ആദ്യം സിനിമ ഓഫർ ചെയ്ത ആളല്ലേ ഞാൻ, അപ്പോൾ പിന്നെ ഞാൻ നിൻ്റെ ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ ഞാൻ വരാണ്ടിരിക്കുക, ഞാൻ വരാടാ, ഞാൻ വരാം. അങ്ങനെ അദ്ദേഹം വളരെ കോപ്പറേറ്റീവായിട്ട് ആ സിനിമയിൽ ഒരു ഈഗോവും ഇല്ലാതെ സലീമിൻ്റെ സീനുകൾ, സലീമിൻ്റെ പെർഫോമൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും സലീമിന് വേണ്ട ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഞങ്ങളോടൊപ്പം നിന്നിട്ട് ആ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ആ സിനിമയുടെ അവസാന സീൻ എടുക്കുന്ന ദിവസം അദ്ദേഹത്തിന് 20,000 രൂപ ബാലൻസ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ഡേ പുള്ളിയുടെ അവസാനത്തെ സീൻ എടുക്കാൻ പോവാണ്. അപ്പോൾ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ആ സീൻ കഴിയുമ്പോൾ അത് മേടിച്ചില്ലെങ്കിൽ പിന്നെ അത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് അവരതിനു മുമ്പ് അത് കിട്ടാനുള്ള ചില സൂത്രപ്രതി വിദ്യകളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രയോഗിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സീൻ ഞങ്ങൾക്ക് തമ്മിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ബാലൻസ് കൊടുക്കാനുള്ള 20,000 രൂപ സംഘടിപ്പിച്ച് അത് കയ്യിൽ വെച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഹോട്ടലുകാർ പൈസയ്ക്ക് ഷൂട്ടിംഗ് തീരാൻ പോവാണ്, അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്, മെസ്സിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇദ്ദേഹത്തിനോട് കടം പറയാൻ വയ്യ, കാരണം അദ്ദേഹം വന്നത് തന്നെ വലിയൊരു കാര്യം. അങ്ങനെ ആ 20,000 രൂപയും കൊണ്ട് ഞാൻ ഷൂട്ടിംഗ് സീൻ തീർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ആ 20,000 രൂപ കൊടുത്ത ചേട്ടാ ബാക്കി പൈസ ഇതിലുണ്ട്. അപ്പം അദ്ദേഹം അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു, എന്നിട്ട് അത് തിരിച്ച് എനിക്ക് തന്നെ തന്നിട്ട് പറഞ്ഞു, ഇത് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ നീ നടത്തുന്ന സർക്കസ് ഇത്രയും ദിവസം ഞാൻ കണ്ടതാണ്, അപ്പോൾ ഈ പൈസ കൊണ്ട് നിനക്ക് വേറെ ഒരാളെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നീ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ പൈസ എനിക്ക് തിരിച്ചു വന്നു. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു വല്ലാത്തൊരു വിങ്ങലാണ്. അങ്ങനെയൊക്കെ ആളുകൾ സിനിമയിൽ വളരെ അപൂർവമായിട്ടാണ് പെരുമാറുക. മനസ്സിലാക്കി ഒരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ആ സിനിമയുടെ കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യം. അത് മുരളിച്ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും അത് എപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ ആ സിനിമയിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചിരുന്നു. അപ്പോൾ അതിലൊരു ചെറിയ ഗസ്റ്റ് അപ്പിയറൻസ് ഒരു പാട്ടിലൊക്കെ വരുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അന്ന് പൃഥ്വിരാജിനെ വിളിച്ചു, പൃഥ്വിരാജിനോട് ചോദിക്കാൻ ഞാൻ ഇന്ദ്രനോട് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ നേരത്തെ രാജുവൊക്കെ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ പൃഥ്വിരാജ് വരാമെന്ന് പറഞ്ഞു. കുന്നിൻ്റെ മേലെ എന്ന് പറയുന്നൊരു പാട്ട് ആ സിനിമയിൽ, അതിൽ രാജുവൊക്കെ അഭിനയിച്ചു. അതിൻ്റെ ഈ ഡബിങ് സമയത്ത് രാജുവിന് ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുത്തു. ഇതിന് ബാങ്കിൽ ഒന്നുമില്ല, എന്നാലും ഒരു ചെക്ക് എത്രയാണ് അദ്ദേഹം എഴുതിയെടുക്കണമെന്ന് വെച്ചാൽ അത് ബാങ്കിലിടണം.
അപ്പോൾ ആ ചെക്ക് കൊണ്ടായിട്ട് കൊടുത്തു. അപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞു, ഈ സിനിമയിൽ ഞാൻ അഭിനയിച്ച് ഇത് ലാലേട്ടനുള്ള എൻ്റെ ഒരു ഗിഫ്റ്റാണ്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പൈസ മേടിക്കേണ്ടാണ് പൃഥ്വിരാജ് ആ സിനിമയിൽ അഭിനയിച്ച്. അങ്ങനെ ഒരു വിധത്തിൽ ആ സിനിമ കംപ്ലീറ്റായി, ഷൂട്ടിംഗ് കംപ്ലീറ്റായി, ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞു, ഫൈനൽ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ റജി പുത്തകത്ത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം കുറച്ച് പൈസയും കൊണ്ടാണ് വന്നത്. അപ്പോൾ ആ പൈസ തന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കാരണം ഈ മനുഷ്യനെ നമ്മൾ ഇത്രയും ദിവസം മനസ്സിൽ ശപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അയാളോട് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാൻ പോയിട്ട് ചെറിയ പ്രോബ്ലംസ് ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോഴാണ് പൈസ റെഡിയായത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം വരാതിരുന്നത്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വന്ന് ഈ പൈസ വന്നു. അപ്പോൾ അങ്ങനെ ഫൈനൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ മദ്രാസിൽ ഇതിൻ്റെ ബാക്കി പരിപാടികൾക്കൊക്കെ പോയി. പടം ലാബിൽ പ്രിൻ്റ് റെഡിയായി, അടുത്ത ദിവസം റിലീസാണ്. അപ്പോൾ പി കെ ആർ പിള്ള, ഷിർദിസായി ഫിലിംസാണ് പടം റിലീസിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രിൻ്റ് കൊണ്ടുപോകുന്നതിന് സമയത്ത് ഡിസ്ട്രിബ്യൂട്ടർ വരണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നൈയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ലീഗൽ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, മറ്റേ എഗ്രിമെൻ്റ് സൈൻ ചെയ്യലൊക്കെ ആയിട്ട് ലാബിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ പരിഭ്രാന്തനായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ലാലു ഇവിടെ ജെമിനി ലാബിൽ ഒരു ലെറ്റർ ഉണ്ട്. അതായത് മദ്രാസിൽ ഈ സിനിമാക്കാർക്ക് പണം കൊടുക്കുന്ന, കടം കൊടുക്കുന്ന സഞ്ജയ് വാധ്വ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഒരു ലെറ്റർ ഉണ്ട്. അതായത് അദ്ദേഹത്തിന് ഇതിൻ്റെ പ്രൊഡ്യൂസർ പൈസ കൊടുക്കാണ്ട്, അത് കൊടുത്തിട്ടേ ഈ പടം റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ കാറിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന്, അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടായൊരു അനുഭവമാണ്, ഈ കാലിൻ്റെ തള്ളവരിൽ നിന്നൊരു തണുപ്പ് ഇങ്ങനെ കയറി വരും. ഇങ്ങനെ കയറി വന്നിട്ട് ഫുൾ ബോഡിയിലേക്ക് ആ തണുപ്പ് ഇങ്ങനെ, ചില കാർട്ടൂണുകളിൽ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ ജെറി ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ ഫുൾ ബോഡി ഐസായിട്ട് ഇങ്ങനെ ഫ്രീസായി നിൽക്കും, അതുപോലെ ഒരു തണുപ്പ് കയറിയിട്ട് ഞാൻ തല ബോധം കെട്ടിട്ട് വീണു. എന്നെ കാറിലേക്ക് എടുത്ത് കടത്തി കാറ് ആശുപത്രിയിലേക്ക് പാഞ്ഞു പോവുകയാണ്.